ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഫ്ലേവേഴ്സ്. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടോ ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അട്ടിപ്പൊളി ചില്ലി പനീറാണ്. അത് നമ്മൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് പുറത്ത് പോയി ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിന് പകരം നമുക്ക് പനീർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചില്ലി പനീർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്കൊരു സ്റ്റാർട്ടറായിട്ടോ അതുപോലെ രാത്രി ഡിന്നറിന് ചപ്പാത്തിൻ്റെ കൂടെയും പൂരീൻ്റെ കൂടെ അതേപോലെ റൈസിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. ചില്ലി പനീർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് പനീറാണ് എടുത്തിരിക്കുന്നത്, 400 ഗ്രാമിൻ്റെ 2 പാക്കറ്റ്. നിങ്ങൾക്ക് അതുപോലെയുള്ള പനീർ കിട്ടിയില്ലെങ്കിൽ ഫുള്ളായിട്ടുള്ളൊരു പനീറാണെങ്കിൽ അത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മൈദ മാവ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദമാവും കോൺഫ്ലവറും കൂടി നമ്മുടെ പനീർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും കൂടി നന്നായി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നന്നായി ഇതുപോലെ എല്ലാ ഭാഗത്തൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പനീർ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. എണ്ണ ചൂടായി വരട്ടെ, അതിനുശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പനീർ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓയിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ നമ്മുടെ പനീറൊക്കെ ഞാൻ ഇതാ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മസാല ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ചില്ലി പനീർ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 സവാള ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നീട് ഇത് ഗ്രീൻ കളർ ക്യാപ്സിക്കാണ്, പിന്നെ ഇത് യെല്ലോ കളറാണ്. നിങ്ങളുടെ അടുത്ത് ഏത് കളർ ക്യാപ്സിക്കം ഉണ്ടായാലും പ്രശ്നമില്ല, റെഡ് കളർ ഉണ്ടെങ്കിൽ റെഡ് കളർ എടുക്കാം. പിന്നെ ഇത് 3-4 ഒരു പച്ചമുളക് നെടുകെ പിളർന്നത്, ഇതൊരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചെറുതായി അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമായത്. അടുത്തതായി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം, ഒരല്പം മതി. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്, എന്താ വെളുത്തുള്ളി ഇഞ്ചിന്റെ ഒക്കെ പച്ച മണക്കൊന്ന് മാറട്ടെ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിന്റെ ഒക്കെ പച്ചമുളക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് എടുക്കേണ്ടത് സവാളയാണ്. സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന നെടുകെ പിളർന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം എല്ലാം കൂടി. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് നമ്മുടെ ഈ ക്യാപ്സിക്കം, 2 കളർ ക്യാപ്സിക്കം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
അടുത്തതായി നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തി കൊടുക്കുക. കാരണം അര ടീസ്പൂൺ മതി, ഒരുപാട് സോസൊക്കെ ചേർക്കുന്നുണ്ട്, അതിലൊക്കെ നല്ല ഉപ്പ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ സോയ സോസാണ്. അത് ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അധികം ചേർത്ത് കൊടുക്കാം. ഡാർക്ക് സോസ് ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മതി. ഇനി ചേർക്കേണ്ടത് ഒരു അല്പം ചില്ലി സോസ്, ഒരു ടീസ്പൂൺ ചില്ലി സോസ് മതി. നന്നായിട്ട് എല്ലാം കൂടി വഴറ്റി കൊടുക്കാം. അടുത്തതായി നമുക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ കെച്ചപ്പ് ആണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതൊരല്പം വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയാൽ മതി, നല്ലൊരു സോസ് മാതിരി. അതാവുമ്പോൾ നമ്മുടെ ചില്ലി പനീറിന് നല്ലൊരു കളർ കിട്ടുന്നത് ഇതാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് ആണ്, അതും കൂടി നമ്മുടെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പനീർ നല്ല ക്രിസ്പി ആയിട്ട് ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ അതിന്റെ ക്രിസ്പിനെസ് പോകും. ഇത് കണ്ടില്ല, ഈ മസാല നന്നായി ഒന്ന് പരണ്ടു വന്നാൽ മതി പനീറിലേക്ക്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഞാൻ നമുക്ക് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ തന്നെയാണ്, അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒരല്പം മതി. ഞാൻ കോൺഫ്ലവർ ഇവിടെ കലക്കി എടുത്തിട്ടുണ്ട് ഒരല്പം വെള്ളത്തിൽ. ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം, ഒന്നിച്ചൊഴിക്കണ്ട, ഒരു കുറച്ച് കുറച്ചായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി പനീർ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് രാത്രി ഡിന്നറിന് ചപ്പാത്തിൻ്റെ കൂടെ, അതേപോലെ റൈസിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് ഈ ചില്ലി പനീർ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ, അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നത് വരേക്കും എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു.